أولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون تلفح وجوههم النار وهم فيها كالحون ألم تكن آياتي تتلى عليكم فكنتم بها تكذبون قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين ربنا أخرجنا منها فإن عدنا فإنا ظالمون قال اخسؤوا فيها ولا تكلمون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وصلي زبير طلحة وأبيه عبيدة وابن عوف العاشر الكرم مولاي صل وسلم دائما أبدا للخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وصلي لم دائما أبدا على حبيبك خير الخلق كلهم സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ ഉമ്മബങ്ങന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല ദീനീ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നിർമ്മിച്ച ആ മദ്രസക്ക് സഹായിച്ചവർ അതുപോലെ സഹകരിച്ചവർ അതിനുവേണ്ടി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പല നിലക്കും സഹകരിച്ചു എല്ലാവർക്കും അല്ലാഹു തആല സ്വർഗം പകരം കൊടുക്കുമാറാകട്ടെ അതുപോലെ ഈ പരിപാടിയിൽ നേരത്തെ എത്തിച്ചേർന്ന എല്ലാ മുഅ്മിനീകൾക്കും അല്ലാഹു തആല ഇൽമു പ്രതീക്ഷിച്ചു വന്ന നമുക്ക് സ്വർഗത്തിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ
തുടങ്ങിയ പറഞ്ഞു. നല്ലൊരു കേബിൾ ഉണ്ടോ നേരെ മേലെ, ഒരു വയറ് പോയത് ഉണ്ടോ? അവിടെയൊക്കെ കുറെ വയറുകൾ കണ്ടോ? ഇല്ലേ, ഒന്ന് തിരിഞ്ഞു നോക്ക്, നല്ലതാ. ഉറക്കൊക്കെ പോകാൻ നല്ലതാ, ഒന്ന് തിരിഞ്ഞു നോക്കുന്ന കാണുന്നില്ല. കണ്ടോ കണ്ടോ കണ്ടോ, കണ്ടില്ലേ? നിങ്ങളൊരു വലിയ മദ്രസ കാണുന്നുണ്ട് അവിടെ, അത് കാണുന്നുണ്ട്. ഇനി മേലെ ഒരു വയറ് കാണുന്നുണ്ടോ നോക്കി? ആ കാണുന്നുണ്ട്. ഇതുപോലെ റോഡിലിറങ്ങിയാൽ കേബിള് പോയത് കാണാം, പോസ്റ്റ് ആ പോസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്തൊരു വയറ് പോയത് കാണാം, കാണില്ലേ? ഇത് രണ്ടും ഒരുപോലെയാ. ആ ലൈനും ഈ ലൈനും ഒരുപോലെയാണോ? ചോദ്യം മനസ്സിലായില്ലേ? അല്ല. എന്താ വ്യത്യാസം? ഇത് മഞ്ഞയും കറുപ്പൊക്കെ കാണുന്നുണ്ട്, ചുവപ്പും കറുപ്പും കാണുന്നുണ്ട്, നീലയും പച്ചയും കാണുന്നുണ്ട്, നീലയും കറുപ്പും കാണുന്നുണ്ട്, അങ്ങനെ പല കളറും കാണുന്നുണ്ട് അല്ലേ. റോഡിലുള്ള ലൈന് ഒറ്റ ലൈന് ഒറ്റ കളറാ അല്ലേ, അതാണോ വ്യത്യാസം? അതൊരു വ്യത്യാസമാണ്, അല്ലാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു വ്യത്യാസമാണ്, ശരിയായ വ്യത്യാസം അതാണോ? അല്ല. പിന്നെ എന്താ വ്യത്യാസം? രണ്ടും തമ്മിലുള്ള പവറിൽ വ്യത്യാസമാണ് അല്ലേ. ഈ ലൈനിലൂടെ സപ്ലൈ ചെയ്യുന്ന പവർ അല്ല ആ റോഡിലൂടെ ലൈനിൽ സപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രിക്കിന്റെ നിയമം പഠിപ്പിക്കുക അല്ല. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം പറയാം. ഈ ലൈനിലും ആ ലൈനിലും സപ്ലൈ ചെയ്യുന്നത് പവർ. പക്ഷെ രണ്ടും ഒരുപോലെയല്ല, രണ്ടും വ്യത്യാസം അല്ലേ. രണ്ടും വ്യത്യാസം, വലിയ വ്യത്യാസം. അതറിയണമെങ്കിൽ രണ്ടു റുപ്യ കൊടുത്താൽ കിട്ടുന്ന എൽ ഇ ഡി ബൾബ് ഉണ്ട് അല്ലേ. അയാളോട് ചോദിക്കും, രണ്ടു റുപ്യ കൊടുത്താൽ കിട്ടുന്ന എൽ ഇ ഡി ബൾബ് ഇല്ലേ? രണ്ടു റുപ്യ കൊടുത്താൽ കിട്ടുന്ന എൽ ഇ ഡി ബൾബ് ഇല്ലേ? ഇങ്ങനെ കാലുള്ള ഉണ്ട്. ആ എൽ ഇ ഡി ബൾബ് റോഡിലുള്ള ലൈനിൽ കൊണ്ടുപോയി നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്ക്. ആർക്കൊക്കെ ഷോക്ക് അടിച്ചിട്ട് പിന്നെ എന്നെ വിളിക്കാൻ നിൽക്കരുതിട്ടോ. ഞാൻ ഉദാഹരണം പടിയാണ്, പഠിക്കാൻ വേണ്ടി പറയാം. ആ എൽ ഇ ഡി ബൾബ് ആ ലൈനിൽ കൊണ്ടുപോയി കണക്ട് ചെയ്താൽ ബൾബ് മാത്രമല്ല, ചിലപ്പോ കണക്ട് ചെയ്തോനെയും പിന്നെ കാണൂല. ബൾബ് മാത്രല്ല, കണക്ട് ചെയ്തോനെയും കാണൂല. ഇനി അതിലാകണ്ട, ഈ ലൈനിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടുപോയി ആ ബൾബ് ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്. കണക്ട് ചെയ്തവന്റെ വിവരം എന്താ? കാരണോ ആ ബൾബിന് അത്രയും പവർ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇതുപോലെ ഒറ്റ നോട്ടത്തിൽ രണ്ടും പവറാണെങ്കിലും ഈമാൻ പവർ കൂടിയ മഹാന്മാരുണ്ട്. എങ്ങനെ? ഈമാനിന്റെ പവർ കൂടിയ മഹാന്മാരുണ്ട്, ഈമാൻ പവർ കുറഞ്ഞ ജനങ്ങളും ഉണ്ട്. ആ പവർ കൂടിയവരിൽ തന്നെ, പവർ കൂടുതലുള്ള മഹാന്മാരിൽ തന്നെ ഈമാനിന്റെ പവർ കൂടിയ ഔലിയാക്കളാണെങ്കിലും പിന്തുടരാൻ പറ്റാത്ത ആളുകൾ ഉണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലാക്കണം. ഔലിയാക്കളെ പിന്തുടരാൻ പറ്റുന്ന ഔലിയാക്കളുണ്ട്, പിന്തുടരാൻ പറ്റാത്ത ഔലിയാക്കളും ഉണ്ട്. അതെന്ത് വലിയ ഔലിയരെ? പിന്തുടരാൻ പറ്റാത്ത വലി, അയാള് വലിയാണ്, വലിയാണ്, പക്ഷെ പിന്തുടരാൻ പറ്റൂല. ഞാൻ പറഞ്ഞതല്ല, ലോകപ്രശസ്ത പണ്ഡിതനും ലോകത്ത് ഏറ്റവും കൂടുതൽ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ അവലംബിക്കുന്ന ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരി, ആ ബുഖാരിക്ക് വലിയ വ്യാഖ്യാനം രചിച്ചു വെച്ച ഈജിപ്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ഔലിയാക്കളെ കൂട്ടത്തിൽ പിന്തുടരാൻ പറ്റാത്ത ഔലിയാക്കളുണ്ട്, ഔലിയാക്കളെ കൂട്ടത്തിൽ പിന്തുടരാൻ പറ്റാത്ത ഔലിയാക്കളുണ്ട്. ആരാണ്? മജ്ദൂബികളായ ഔലിയാക്കളാണ്, മനസ്സിന്റെ നിലതെറ്റിപ്പോയ ഔലിയാക്കളാണ്. അവരെ പിന്തുടർന്ന് ജീവിക്കൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അപ്പൊ ഔലിയാക്കളെ കൂട്ടത്തിൽ തന്നെ പിന്തുടരാൻ പറ്റുന്ന ഔലിയാക്കളുണ്ട്, പിന്തുടരാൻ പറ്റാത്ത ഔലിയാക്കളുണ്ട്. പിന്തുടരാൻ പറ്റാത്ത ഔലിയാക്കളെ കൂട്ടത്തിൽപ്പെട്ടവരാണ് മജ്ദൂബികളായ ഔലിയാക്കൾ. അവരെ പിന്തുടർന്ന് ജീവിക്കൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ചിലപ്പോൾ അവർ നിസ്കരിക്കുന്നുണ്ടാകൂല,
പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ചിലപ്പോൾ അവര് നോമ്പില്ലാത്തവരാണെന്ന് നമുക്ക് തോന്നിയേക്കും. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അവര് വെറും ഒരു ഭ്രാന്തനാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കും. പക്ഷേ അവരെ പവർ കൂടിയ ലൈനുകൾ സപ്ലൈ ചെയ്യുന്ന മഹാന്മാരാണ്. അവരെ നമ്മൾ പോയി തൊട്ടാൽ ചിലപ്പോൾ ഈ മാൻ തന്നെ നശിച്ചു പോകാനത് കാരണമാണ്. ഈമാൻ തന്നെ നശിച്ചു പോകാനത് കാരണമാണ്. കാരണം പവർ കൂടുതലുള്ള ലൈന് സപ്ലൈ ചെയ്യുന്ന മഹാന്മാരാണവർ. അവർ ഈമാനിന്റെ വെളിച്ചം കൂടുതലുള്ളവരാണ്. അവരോട് ഡയറക്റ്റ് കൊണ്ടുപോയി അവരെ നമ്മൾ ചീത്ത വിളിച്ചാൽ, അവരെ നിസ്സാരപ്പെടുത്തിയാൽ, അയാളൊരു ഭ്രാന്തനാണെന്ന് പറഞ്ഞാൽ, അയാൾ പീഡികക്കോലായിരുന്ന ഭ്രാന്തനങ്ങളിൽ ചത്തവനാണെന്ന് പറഞ്ഞാൽ, ആ നിലക്ക് നിസ്സാരപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞാൽ, പവർ കൂടുതലുള്ള മഹാന്മാരായ ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തിയതിന്റെ പേര് നമ്മൾ ഈമാനിന് ഷോക്കടിച്ചു പോകും കേട്ടോ. ആത്മാവിനെ ഷോക്കടിച്ചു പോകും കേട്ടോ. ആത്മാവ് ചത്തുപോകാനത് കാരണമാണ് കേട്ടോ. പവർ കൂടുതലുള്ള മഹാന്മാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത്തരം സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യപ്പെടുന്നൊരു കാലഘട്ടമാണ്. അത്തരം സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യപ്പെടുന്നൊരു കാലഘട്ടമാണ്. ഔലിയാക്കളെ ഹോൾസെയിലായിട്ട് ഇങ്ങനെ വിൽക്കേണ്ടത് എങ്ങനെ? എവിടെ പോയാലും ഔലിയാക്കൾ, എല്ലാരും ഔലിയാക്കൾ. എന്താണ് വലി? ചില ആളുകൾ മനസ്സിലാക്കിയത് നാല് മോതിരട്ടാ വലിയാകുന്നതാണ്, നീളുള്ള ഷാളുണ്ടായാൽ വലിയാകുന്നതാണ്, തലപ്പാവ് നീളം കൂടിയാൽ വലിയാകുമെന്നാണ്. അതാണോ വലിയിന്റെ അടയാളം? അല്ല. പക്ഷേ ഇന്നതൊരു ബിസിനസ്സായി ഉപയോഗപ്പെടുത്തുകയാണ്, ബിസിനസ്സായി ഉപയോഗപ്പെടുത്തുകയാണ്. ഇത് പറയുമ്പോ ഷാള് ധരിച്ചവരൊക്കെ കള്ളന്മാരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നീളമുള്ള തലയെക്കെട്ട് കെട്ടിയാൽ അയാൾ കള്ളനാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതുപോലെ സ്വലാത്തിന്റെ മജ്ലിസ് നടത്തുന്നു, സ്വലാത്ത് നടത്തിയിട്ട് ദീനി സ്ഥാപനങ്ങൾ നടത്തുകയാണ്, അയാള് കള്ളനാണെന്ന് പറയാൻ പോകരുത്. അങ്ങനെ നിസ്സാരപ്പെടുത്തണം എന്നല്ല ഞാൻ പറഞ്ഞത്. സ്വലാത്ത് നടത്തിയിട്ട് നല്ല നല്ല ദീനി പ്രവർത്തനങ്ങൾ നടത്തുന്നു, അതിനെ എതിർക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് ഔലിയാക്കൾ എന്ന പേരിൽ ഇറങ്ങി വരുന്ന കുറെ കള്ളന്മാരുണ്ട്, അതിന് കുറെ ഏജന്റുമാരുണ്ട്. ഔലിയാക്കളെ പ്രചരിപ്പിക്കാനുള്ള ഏജന്റുമാര്, അയാള് വലിയാണ്, ഇങ്ങനെ പ്രചരണം അടിക്കല അയാളെ ഡ്യൂട്ടി. ഇങ്ങനെ അയാള് വലിയ, ഇങ്ങനെ ഒരു വലിയുണ്ട്, വലിയുണ്ട്, ഇങ്ങനെ പ്രചരണം അടിക്ക. അങ്ങനെയാണോ ഔലിയാക്കൾ? പോരാ. ചില ആളുകൾ മനസ്സിലാക്കിയത് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ കാണുന്ന ദുനിയാവിന്റെ തതയ സർവ ചർച്ചകളിലും ഇടപെട്ട് സമയം കളയുന്നവരാണെന്നാണ്. അതിനെക്കുറിച്ച് ഒന്നും അറിയൂല. വെറും ഷാളിടാനേ അറിഞ്ഞിട്ടുള്ളൂ, മോതിരിടാനേ പഠിച്ചിട്ടുള്ളൂ. ഏതോ മജിദുബികളായ ഔലിയാക്കള് നാല് മോതിരം ധരിച്ചാൽ നമുക്ക് നാല് മോതിരം ധരിക്കാൻ പറ്റുമോ? പറ്റൂല. ഒന്നിലധികം മോതിരം ധരിക്കുന്നതിന്റെ വിധി ചില പണ്ഡിതന്മാർ പറഞ്ഞു ഹറാമ് തന്നെയാ, ചിലര് പറഞ്ഞു കറാഹത്ത. മോതിരം ഒന്നിലധികം മോതിരം ധരിക്കാൻ പാടില്ല. ചില ആളുകൾ ഔലിയാകണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ധരിച്ചാലേ വലിയാകുമെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ ചില ആളുകൾ കൂടുതൽ മോതിരം ധരിക്കും. ഓ എന്റെ ഈമാനുള്ള ഉമ്മമാരെ, നമ്മളൊരിക്കലും അത്തരം കള്ളന്മാരെ മുന്നിൽ പോയി പെട്ടുപോകരുത്. നമ്മളെ ഈമാൻ ദുഷിപ്പിച്ചുകൂടാ. കള്ളൌലിയാക്കളായി ഔലിയാക്കളെ പേരിൽ ഇറങ്ങി വന്ന് അമ്പലത്തിന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നവരുണ്ട്, അമ്പലത്തിലേക്ക് അയച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. സിഹ്ര് മാറണോ? അമ്പലത്തിൽ പോയിട്ടല്ലാതെ നിങ്ങളെ സിഹ്ര് മാറൂല. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ജനങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്ന കള്ളന്മാരുണ്ട്. ഉമ്മമാരെ, ചെറിയ തലവേദന വരുമ്പോഴേക്ക് അല്ലെങ്കിൽ വയറുവേദന വരുമ്പോഴേക്ക് സിഹറാണെന്ന് തെറ്റിദ്ധരിച്ച്, അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലുമാണെന്ന് തെറ്റിദ്ധരിച്ച് അത്തരം കള്ളന്മാരടുക്കൽ പോയി നമ്മളെ ഈമാൻ ദുഷിപ്പിച്ചുകൂടാ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, താഴ്വയിൽ ഒരാളൊരു ഹോട്ടലിൽ ഉടങ്ങാണ്ട് ഉദാഹരണമാണ്.
തഴവയിൽ ഒരാൾ ഒരു ഹോട്ടൽ തുടങ്ങാണ്. എത്ര ഉറുപ്പ്യാണോ ചുരുങ്ങിയത്? ഒരു ചെറിയ ഹോട്ടൽ തുടങ്ങണ എത്ര ഉറുപ്പ്യാണോ ചുരുങ്ങി? എത്ര ഉറുപ്പ്യാണ്? 50,000 മതി. ഇവിടെ ഇവിടുത്തെ സാഹചര്യമൊക്കെ അറിയില്ല. ഒരു പെട്ടിപ്പീടിക തുടങ്ങണമെങ്കിൽ തന്നെ ഇപ്പൊ ചുരുങ്ങിയത് 1,00,000 രൂപയുണ്ട്. ഒരു അന്തുള്ളതാണെങ്കിൽ അല്ലേ വേണ്ടേ? എനിക്കറിയൂല, എനിക്ക് ബിസിനസിന്റെ മേഖല പരിചയമില്ല. ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ്, 1,00,000 രൂപ വേണം. തഴവേലും ചിലപ്പോ സ്ഥലത്തിന് പൈസ കുറവാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും 1,00,000 രൂപ വേണം. ഇനി ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങിയാണ്, എത്ര ഉറുപ്പ്യ വേണോ? 1,00,000 രൂപ ഇല്ലാതെ തുടങ്ങാൻ പറ്റും? ഒരു ചെറിയ ടെക്സ്റ്റൈൽസ് തുടങ്ങാൻ പറ്റോ? പറ്റൂല. എന്നാ നല്ല ബിസിനസ്സാ, നല്ല നീളമുള്ളൊരു തലയെക്കെട്ടും നല്ലൊരു ഷാളും നല്ലൊരു കുപ്പായവും ധരിച്ച് ഒരു തസ്ബീഹ് കൈ പിടിച്ചിരുന്നാ മതി എന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. അതൊരു ബിസിനസ് അങ്ങനെ കാണുന്ന ചില ആളുകളുണ്ട്. അമ്പലത്തിൽ പോയി സഹായം ചോദിക്കാൻ പറയും അവര്. അവര് പറയുന്നത് എന്താണ്? അമ്പലത്തിൽ പോകാതെ നിങ്ങള് സീറ് ബാത്തിലാകൂല. മുസ്ലിയാരെ നിങ്ങള് വർഗീയതയല്ലേ പറയുന്നത്? എന്റെ പ്രസംഗം ശ്രവിക്കുന്ന ഇതര മതസ്ഥരുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞത് ഞങ്ങളെ മതത്തിന്റെ നിയമമാണ്. അതേ കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ മാല ധരിച്ചുകൊണ്ട് ജോലിക്ക് വരുന്ന ഹിന്ദു സുഹൃത്തുക്കളുണ്ട്. അവരോട് മാല ധരിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ അവര് നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല. നമ്മളെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല. മുസ്ലിമീങ്ങൾ നടത്തുന്ന ഹോട്ടലുകളിൽ നിന്ന് അവരെ ഭക്ഷണം കഴിക്കൂല. ഞാനവരോട് അതിനെ കുറിച്ച് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഞങ്ങളെ മതത്തിന്റെ നിയമമാണ്. അവര് മതത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അങ്ങനെ തന്നെയാണ് അവര് വേണ്ടത്. അതിനെ നമ്മൾ വിമർശിക്കാൻ പോകേണ്ടതില്ല. ഇതുപോലെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മതത്തിന്റെ നിയമമാണ് അമ്പലത്തിൽ പോയി സഹായം ചോദിക്കല് നമുക്ക് പറ്റൂല. നല്ല മുസ്ലിയാരെ, നിങ്ങൾ പറ്റൂല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്നാ പിന്നെ ഒരു പരിഹാരം പറഞ്ഞു തരി. സിഹിറുണ്ട് എന്ന് പറഞ്ഞ ഒരു പരിഹാരം പറഞ്ഞു തരി. ഞാൻ പറഞ്ഞുതരാം ഒരു പരിഹാരം. അത് ഞാൻ പറഞ്ഞ പരിഹാരമല്ല. ലോകത്തിന് മുഴുവനും ഗുരുവായ, ലോകത്തിന് മുഴുവനും റഹ്മത്തായി വന്ന റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനൊരു പരിഹാരം പറഞ്ഞു. എന്താണ് പരിഹാരം? നിങ്ങൾക്ക് സിഹിറിന്റെ പ്രയാസമുണ്ടോ? നിങ്ങളെ വീടുകളിൽ വെച്ച് നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതിക്കോ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സൂറത്തുൽ ബഖറ നിങ്ങളെ വീടുകളിൽ വെച്ച് ഓതിക്കോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്ല മുസ്ലിയാരെ, അത് ഫാത്തിഹയാ പോരെ, ബക്കറ തന്നെ വേണോ? റമദാനിൽ ഒരു ദിവസം മുഴുവനായി ഒന്ന് ഓതി തീർക്കാൻ വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല. അത് തന്നെ ഓതി തീർക്കണോ മൈലിയാരെ? സീറ് ചെയ്യാനും കുറച്ച് പണിയുണ്ട്. എന്നാ മൈലിയാരെ, എന്നാ എനിക്കൊരാൾക്ക് സീർ ചെയ്യാൻ നിങ്ങൾ ചെയ്തു തരുമോ? എനിക്കറിയൂല, എന്നെ വിളിക്കണ്ട. അതേ സ്ഥാനത്ത് സീർ എന്ന് പറയുന്ന അത്ര എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന പണിയല്ല. അതിന്റേതായ ഒരു പ്രയാസം ഉണ്ടാവും. നിങ്ങളെ ഈ അടുത്തൊരു തമാശ പറയുന്നത് കേട്ടു, നിങ്ങൾ ഉറക്കം കൂടി പോവാൻ നല്ലതാ. ഒരാള് ഒരു മൊയിലിയരെ മോളെ പെണ്ണ് കാണാൻ വേണ്ടി പോയി. പെണ്ണ് കാണാൻ വേണ്ടി ചെന്നപ്പോ മൂന്നാളുകളാ പെണ്ണ് കാണാൻ വേണ്ടി ചെന്ന. ആദ്യത്തെ ആളോട് ചോദിച്ചു, എന്താ പേര്? ഇവിടെ അങ്ങനെ ഒരു ആചാരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ തുടങ്ങാൻ നിൽക്കണ്ട. ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് പെണ്ണ് കാണാൻ പോകുമ്പോ കൂട്ടുകാരനെയും കൂട്ടിയിട്ട് പെണ്ണ് കാണാൻ പോവാ. പേടിച്ചു തന്നെയായിരിക്കും, കുഴപ്പമില്ല. പക്ഷെ അവളെ കാണാൻ അവന് പറ്റൂല. ഇവൻ പെണ്ണ് കാണാൻ പോകുമ്പോ സുഹൃത്തിനും കൂടി ഇഷ്ടപ്പെട്ടിട്ട് പെണ്ണ് തിരഞ്ഞെടുക്കണം. ഇവിടെ ഉണ്ടാകൂല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഓ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വിഡ്ഢിത്തമാണ്, ശറയിനെതിരാണത് മറ്റൊരു കാര്യം. അത് വിഡ്ഢിത്തം കൂടിയാണ്, അതിനെ കുറിച്ച് ആലോചിക്കണം. ഇപ്പോഴത്തെ കാലത്ത് പരമാവധി കെട്ടുമ്പോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്ത കെട്ടലാ കുത്തി. കാരണം നാളെ ആരെ കൂടി ഇറങ്ങി പോവാന്ന് പറയാൻ പറ്റൂല. അള്ളാഹു കാത്തിരിക്കട്ടെ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാത്ത കെട്ടലല്ലേ? പക്ഷെ ഇപ്പൊ കൂട്ടുകാർക്കും കൂടി ഇഷ്ടപ്പെട്ടാലേ അവൻ പെണ്ണ് തിരഞ്ഞെടുക്കും. ഓ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരെ, ഒരിക്കലും അരുത്, ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. ദാമ്പത്യ ജീവിതം തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ പെണ്ണ് കാണൽ ചടങ്ങിൽ തന്നെ ഹറാമുകൊണ്ട് തുടങ്ങുന്നൊരു ദ്വിതീയ ഒരു അവസ്ഥ.
ചെറുപ്പക്കാരേ, നിങ്ങളെ വിവാഹ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കരുത്. പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോ നിങ്ങൾക്കതേ അതിനെക്കുറിച്ച് പേടിച്ചിട്ട് എന്തെങ്കിലും പറയാൻ കഴിയില്ലെന്ന ഭയമുണ്ടോ? ഉമ്മനെയും കൂട്ടിയിട്ട് നിങ്ങൾ പെണ്ണ് കാണാൻ പോയിക്കോ? അതേ പെങ്ങളെ കൂട്ടിയിട്ട് പെണ്ണ് കാണാൻ പോയിക്കോ? അത്തരം നിങ്ങൾക്ക് കാണാനും തൊടാനും പറ്റുന്ന പെണ്ണുങ്ങൾ, അതേ സ്ത്രീകളെ കൂട്ടിയിട്ട് പെണ്ണ് കാണാൻ നിങ്ങൾ പോകുന്നത് വിരോധമില്ല. പെണ്ണുങ്ങൾക്ക് പെണ്ണ് കാണുന്നതിന് വിരോധമില്ല. ഒലിക്ക് എത്രയും നോക്കാം, ഒലി എങ്ങനെയും നോക്കാം, അത് കണ്ടിട്ട് നമ്മൾ നോക്കാൻ പോകരുത്. എന്ന് മാത്രമല്ല, പെണ്ണ് കാണാൻ വേണ്ടി പോയാൽ അവിടെയുള്ള ചില അനാചാരങ്ങളുണ്ട്. അത്തരം അനാചാരങ്ങളൊന്നും ഇവിടെ ഇല്ലെന്ന് മനസ്സിലാക്കി. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മുസ്ലിയാരെ മോളെ കാണാൻ വേണ്ടി വന്നത് മൂന്നാളുകളാ. അപ്പൊ ഒരാളോട് ചോദിച്ചു, എന്താ മോനെ പേര്? അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ പേര് ഇബ്രാഹിം എന്നാണ്. ഇബ്രാഹിം എന്നാണ് മൊയ്തീയാര് പറഞ്ഞ സൂറത്ത് ഇബ്രാഹിം എന്നത് മോനെ. ഇയാള് സൂറത്ത് ഇബ്രാഹിം ഓതി പകുതി എഴുതിയപ്പോ ഓതിയിട്ടെത്തിയപ്പോ തെറ്റിപ്പോയി. തെറ്റിപ്പോയപ്പോ മൊയ്തീയാര് പറഞ്ഞു, ഇന്ന് എന്റെ ബിയാപ്ലിയാക്കാൻ പറ്റൂല. ഒന്നൗട്ടായി. രണ്ടാമത്തെ ആളോട് ചോദിച്ചു, എന്താ പേര്? അയാള് പറഞ്ഞു, യൂനുസ് എന്നാണ്. എന്നാ സൂറത്ത് യൂനുസ് ഓതി. യൂനുസ് സൂറത്ത് ഓതി കൊടുത്തു. അവസാനത്തായത്തെത്തിയപ്പോ അയാളോടും തെറ്റിപ്പോയി, നീയും പറ്റൂല. മൂന്നാമത്തെ ആളോട് ചോദിച്ചു, എന്റെ പേരെന്താ? അയാൾ പറഞ്ഞു, എന്റെ പേര് യൂസുഫ് എന്നാണ്. എല്ലാരും വിളിക്കൽ കൊല്ലുഹോന്നാഹു എന്നാണ്. ആ ഐഡിയ പറ്റൂല. അങ്ങനെ കൊല്ലുഹോന്നാഹു ഓതിയിട്ട് സീർവാത്തിലാക്കി കളയാം. സീർവാത്തിലാകൂല, കൊല്ലുഹോന്നാഹുവിന് പവറില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്? മൂന്ന് പ്രാവശ്യം കൊല്ലുഹോന്നാഹു എന്ന സൂറത്ത് ഓതിയാൽ ഒരു പ്രാവശ്യം ഖുർആൻ മുഴുവൻ ഓതി തീർത്ത പ്രതിഫലമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ പറഞ്ഞ മറ്റൊരു ഹദീസാണ് ഞാൻ പറഞ്ഞത്. സിഹ്റിന്റെ പ്രയാസമുണ്ടോ? സൂറത്തുൽ ബഖറ നിങ്ങളെ വീട്ടിൽ വെച്ച് ചോദിക്കോ, നിങ്ങളെ സിഹ്ർ ബാത്തിലാകാൻ കാരണമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അമ്പലത്തിൽ പോകണ്ട, ചർച്ചിൽ പോകണ്ട, എവിടെയും പോയി സഹായം ചോദിക്കണ്ട. നിങ്ങൾ ഖുർആൻ ഓതിക്കോ, സൂറത്തുൽ ബഖറ ഓതിയാൽ നിങ്ങളെ വീട്ടിലുള്ള സിഹ്റിന്റെ പ്രയാസമുണ്ടെങ്കിൽ നീങ്ങാൻ കാരണമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത്, അത്തരം കള്ളന്മാരുള്ളൊരു കാലഘട്ടമാണ്. കാരണം നല്ല ബിസിനസ്സാണ്, അതിനവർക്ക് ഉപയോഗപ്പെടുത്താൻ ചില ചരിത്രങ്ങളുമുണ്ട്. ചില ചരിത്രങ്ങൾ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, മുറിച്ചും തറച്ചും ചില ചരിത്രങ്ങളെ മാറ്റി തിരുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുൽ ബദവി റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ തരീഖത്തിന് നേതൃത്വം കൊടുത്ത മഹാന ബദവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ ഈജിപ്തിലാണ്. ആ ബദവി ഇമാം റളിയല്ലാഹു അൻഹു, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നാല് കുത്തുബുകളുണ്ട്, നാല് കുത്തുബുകളുണ്ട്. ആ നാല് കുത്തുബുകളിൽ തന്നെ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹി മഹദി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, അതുപോലെ അഹമ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹു ലസീസ്. ഈ രണ്ട് മഹാന്മാരും ബഗ്ദാദിലുള്ള മശായിഖന്മാരാണ്. ഇതുപോലെ ഈജിപ്തിൽ അന്ന് തരീഖത്തിന് നേതൃത്വം കൊടുത്ത മഹാന്മാരായിരുന്നു ബഹുമാനപ്പെട്ട ഷാദുൽ ഇമാം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ബദവി റളിയല്ലാഹു അൻഹു. ആ ബദവി ഇമാം റളിയല്ലാഹു അൻഹു വലിയ തരീഖത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹാനാണ്. പക്ഷേ ബദവി ഇമാം റളിയല്ലാഹു അൻഹുവിനെ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ കാണുന്നില്ല. പള്ളിയിൽ ജുമുഅക്ക് കാണുന്നില്ല. നാട്ടുകാർക്കിടയിൽ ചർച്ചയായി, ബദവി ഇമാം വലിയ കറാമത്ത് കണ്ട മഹാനാണ്, ഒരുപാട് കറാമത്തുകൾ ജീവിതത്തിൽ കാണിച്ച മഹാനാണ്. ഏത് കറാമത്ത്? കോപ്രാട്ടിയല്ല. ഇപ്പൊ ചില ആളുകൾക്ക് കറാമത്ത് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഇല്ലാതെ കാർ ഓടിയാൽ കറാമത്താണ്, അത്തരം എന്തെങ്കിലും കോപ്രാട്ടി കാണിച്ചാൽ കറാമത്താണ്. ബദവി ഇമാം റളിയല്ലാഹു അൻഹു കറാമത്ത് കേൾക്കണോ? വെള്ളിയാഴ്ച ജുമുഅക്ക് പള്ളിയിൽ കാണുന്നില്ല. ബദവി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പള്ളിയിൽ കാണാതെ വന്നപ്പോ നാട്ടുകാർക്കിടയിൽ ചർച്ചയായി, അറിയപ്പെട്ട മഹാനല്ലേ, ഔലിയാക്കളുടെ നേതാവല്ലേ, ജുമുഅ
ജുമുഅക്ക് പങ്കെടുക്കാറില്ല. വെള്ളിയാഴ്ച ജുമുഅക്ക് വലിയ പ്രസക്തിയില്ലെന്ന് മനസ്സിലായി. ആ നിലക്ക് ചില ആളുകൾ സംസാരിച്ചു കളഞ്ഞു. ചിലരോ പദവിമാമൻ റളിയല്ലാഹുവിനെ നിസ്സാരപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മഹാനായ പണ്ഡിതൻ പദവിമാമൻ റളിയല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കേട്ടപ്പോൾ പദവിമാമൻ റളിയല്ലാഹുവിനെ കാണാൻ തീരുമാനമെടുത്തുപോയി. ബഹുമാനപ്പെട്ട പദവിമാമൻ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. ചെന്നിട്ട് ചോദിച്ചു, അല്ല വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ജുമുഅക്ക് പള്ളിയിൽ കാണുന്നില്ലല്ലോ. പദവിമാമൻ റളിയല്ലാഹുവിനെ കേട്ട ഉടനെ തന്നെ അവിടുത്തെ കാല് കൊണ്ടത് ആ വന്ന് ചോദ്യം ചെയ്ത പണ്ഡിതനൊരു തട്ട് കൊടുത്തു. തട്ട് കിട്ടിയപ്പോ പിന്നെ ഇയാളെ കാണുന്നില്ല. പദവിമാമൻ റളിയല്ലാഹുവിന്റെ കൈ ജെ സി ബിയുടെ കൈയൊന്നുമല്ല. പദവിമാമൻ റളിയല്ലാഹുവിന്റെ കാല് ജെ സി ബിയുടെ കാല് പോലെയല്ല. പക്ഷേ ബഹുമാനപ്പെട്ട പദവിമാമൻ റളിയല്ലാഹുവിനെ ചോദ്യം ചെയ്തപ്പോൾ ആ പണ്ഡിതന് കാലുകൊണ്ട് പതുക്കെ ഒരു തട്ട് കൊടുത്തു. തട്ട് കൊടുത്തപ്പോൾ പിന്നെ ഈ പണ്ഡിതനെ കാണുന്നില്ല. ആ പണ്ഡിതൻ പിന്നെ പോയി വീഴുന്നത് ഒരു ദ്വീപിലാണ്. ഒരു ദ്വീപിലാണ് പോയി വീഴുന്നത്. ആൾ താമസമില്ലാത്ത, അല്ലെങ്കിൽ ആൾ താമസം വളരെ കുറഞ്ഞ ഒരു പ്രദേശം. അവിടെയാണ് പദവിമാമൻ റളിയല്ലാഹു അൻഹു എത്തിച്ചേരുന്നത്. ആരോടാണ് പ്രശ്നം പറയേണ്ടത് അറിയില്ല. പദവിമാമൻ റളിയല്ലാഹു അൻഹുവിന്റെ ചവിട്ടി കിട്ടിയ പണ്ഡിതൻ ആരോട് കംപ്ലൈന്റ് പറയണമെന്നറിയുന്നില്ല. അല്പം നടന്നു നീങ്ങിയ ഒരാളെ കണ്ടു. അയാളോട് വിവരം പറഞ്ഞു, ഞാനിങ്ങനൊരു പണ്ഡിതൻ, അയാള് വെള്ളിയാഴ്ച പള്ളിയിൽ ജുമുഅക്ക് വരൂല. അതിനെ കുറിച്ച് ചോദ്യം ചെയ്തപ്പോ കാല് കൊണ്ടൊരു തട്ട് കിട്ടിപ്പോയി. പിന്നെ എന്ത് സംഭവിച്ചു എന്ന വിവരം എനിക്കറിയൂല. പിന്നെ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് എനിക്കറിയൂല. എനിക്കെന്റെ ഉമതി നാട്ടിൽ തിരിച്ചെത്തണം. എന്തുണ്ട് വഴി? ഈ പണ്ഡിതൻ ചോദിച്ചപ്പോൾ ആ ശബ്ദം ശ്രവിച്ച ആള് പറഞ്ഞു, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഒരു പരിഹാരം. ഇവിടെ വെള്ളിയാഴ്ച ജുമുഅക്ക് ഒരു വലിയ മഹാൻ പങ്കെടുക്കാറുണ്ട്. നമുക്ക് ആ മഹാനോട് കംപ്ലൈന്റ് പറയാം. അയാളെ കുറിച്ച് കംപ്ലൈന്റ് പറയാം. ഇങ്ങനെ ഒരാളോട് ചോദ്യം ചെയ്തപ്പോ ചവിട്ടിയതാണെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഈ പണ്ഡിതന് സമാധാനം തോന്നി. വെള്ളിയാഴ്ചയാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലെ ആയിട്ട് ഖതീബ് വന്നില്ല. ജുമുഅന്റെ സമയമെടുത്ത് ഈ ഖതീബിനെ കാണുന്നില്ല. വരണ്ടയാളെ കാണുന്നില്ല. കംപ്ലൈന്റ് പറയാൻ കാത്തിരിക്കുന്ന മഹാനെ കാണുന്നില്ല. അങ്ങനെ ചിലപ്പോ നമുക്കുണ്ടാവും കംപ്ലൈന്റ്. നമ്മളെ വള്ളിയിൽ ഉസ്താദ് നേരം വൈകിട്ടാ മൂലിയാരെ വരല്. നമ്മളെ വള്ളിയിൽ ഉസ്താദ് നേരം വൈകിട്ടാ വരല്. ഞങ്ങളോട് എല്ലാ വെള്ളിയാഴ്ചയും പറയും, നിങ്ങളൊക്കെ പള്ളിയിൽ നേരത്തെ എത്തണേ, മൂന്നൽക്കോതണേ, പള്ളിയിൽ നേരത്തെ ഒന്ന് നീട്ടിക്കാതിരിക്കണേ. പക്ഷെ പള്ളിയിലെ മൂലിയാരെ കാണലില്ല. നിങ്ങൾ പറഞ്ഞു ശരിയെന്നാ? അയാൾക്കെന്താ നേരത്തെ വന്നാല്? എന്നിട്ടല്ലേ ഞങ്ങൾ ഉപദേശിക്കേണ്ടത്? അങ്ങനെ പറയാൻ പോകണ്ട, നമ്മൾ ജാഹിലീങ്ങളാണ്. എന്നാ മൊയ്ലിയാരായാ മതിയോ? പോരാ, ഖതീബിന് പള്ളിയിൽ വരുന്നതിന്റെ വിധി എന്താണ്? അയാള് ഖുതുബ തുടങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ് വരലാണ്. അയാൾക്ക് ഏറ്റവും പുണ്യമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഖതീബ് വരേണ്ടത് ഖുതുബ തുടങ്ങാൻ നോക്കുമ്പോ വരേണ്ടത്. മൂപ്പറ രാവിലെ തന്നെ സുബഹിന്റെ സമയത്ത് തന്നെ പള്ളിയിൽ വന്ന് ഉതിർക്കണം എന്നില്ല. അയാൾക്ക് നേരം വൈകിട്ട് വരല സുന്നത്ത്. എന്താ മൊയ്ലിയാരെ അവിടെ അങ്ങനെ? അങ്ങനെയാ ചിലപ്പോ നിയമങ്ങൾ. ചിലപ്പോ സാഹചര്യവും ആൾമാറ്റൊക്കെ ഉണ്ടാവും. ചിലപ്പോ നിയമങ്ങൾ മാറും. മാറൂലേ? മാറും. നിയമം മാറും. നിങ്ങൾ നോക്ക്, സക്കാത്തിന്റെ മസല പറഞ്ഞാൽ, സക്കാത്തിന്റെ മസല പറയുമ്പോ തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായ പ്രകാരം എന്താ, തങ്ങന്മാർക്ക് ജീവിക്കണ്ടേ? പാവപ്പെട്ട തങ്ങൾ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ടേ? തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കണ്ടേ? കൊടുക്കാൻ പറ്റൂല. മുസ്ലിം അല്ലാത്തവനിക്കും സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. മുസ്ലിമീങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂ. ആ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ആദരവുള്ളവരല്ലേ സയ്യിദന്മാർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കൾക്ക് വലിയ ബഹുമാനമുണ്ട്, ദീനിൽ വലിയ ആദരവുണ്ട്. ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി മുഹമ്മദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ മദ്രസ ഉദ്ഘാടനം ചെയ്തു തന്നു. അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മൾ സയ്യിദന്മാരെ ബഹുമാനിക്കുന്നവരാകളും, സയ്യിദന്മാരെ ആദരിക്കുന്നവരാകളും, സയ്യിദന്മാരുടെ പൊരുത്തം പ്രതീക്ഷിക്കുന്നവരാകളും. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ബാപ്പ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു അവിടുത്തെ ദർജന നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. അവിടുന്ന് മംഗലാപുരം മസ്ജിദു തഖ്വയുടെ ഉദ്ഘാടനത്തിൽ താജുല്ലുലമാവുള്ള ആളം തങ്ങളെ വിളിച്ചപ്പോൾ വന്നൊരു ദിവസമുണ്ടായിരുന്നു. ആ ദിവസം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അടുക്കൽ ചെന്ന് ഈ പാവപ്പെട്ട മുതല്ലിം എന്ന് ഇതിലും ചെറുതായിരുന്നു. ഞാൻ ഇപ്പോഴും ചെറിയ കുട്ടിയാണ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ എന്റെ പഠന പുരോഗതിക്ക് ദുആ ചെയ്യണം. റബ്ബേ ഞങ്ങൾക്ക് നീ നാഫിയായ ഇൽമിനെ എത്തിത്തരണം റഹ്മാനെ. ഞാൻ ഇതിലും ചെറുതായിരുന്ന കാലഘട്ടമാണ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വരുന്നു എന്ന വിവരമറിഞ്ഞപ്പോ ഞാൻ അന്ന് താജുൽ ഉലമറ കൊണ്ട് മന്ത്രിപ്പിച്ചിരുന്നു ബാപ്പന്റെ കൂടെ പോയതാണ്. അന്ന് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വന്നപ്പോ കാറിന്റെ അടുക്കൽ കാത്തു നിന്നു. തങ്ങൾ അവരുടെ കാറിൽ നിന്നിറങ്ങുമ്പോ ഈ പാവപ്പെട്ട മുത്തല്ലിമ പറഞ്ഞു, തങ്ങളെ ഞാൻ പേരോടിന്റെ മകനാണ്, എനിക്ക് ബാപ്പനെ പോലെ വയല് പറയണം. ഞാൻ താജുൽ ഉലമറ കൊണ്ട് മന്ത്രിപ്പിച്ചിട്ടുണ്ട്, അതേ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ കൊണ്ട് മന്ത്രിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തങ്ങളും മന്ത്രിച്ചൊന്ന് പൊരുത്തം തരണേ. തങ്ങളെ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് എനിക്ക് മന്ത്രിച്ചു തന്നിട്ടുണ്ട്, മന്ത്രിച്ചു തന്നിട്ടെന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. മോനെ ബാപ്പനെ പോലെ ആത്മാർത്ഥമായി ദീനിന് സേവനം ചെയ്യാ. മോനിക്കും അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബേ നീ അതിന് ഭാഗ്യം തരണം റഹ്മാനെ. തങ്ങൾ അവർക്ക് എനിക്കൊന്ന് പ്രാർത്ഥന നടത്തി തോന്നു. ഞാൻ ആ വിവരം എന്റെ ബാപ്പനോട് പറഞ്ഞു. എന്നെ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മന്ത്രിച്ചിട്ടുണ്ട്. തങ്ങളെ കൊണ്ട് ഞാൻ ഈ ബാപ്പ അറിയാതെ മന്ത്രിപ്പിച്ചതിന്റെ പേരിൽ ബാപ്പ എനിക്ക് പ്രത്യേകം ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ആ വിവരം ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹുവേ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണം റഹ്മാനെ ഉസ്താദ് അവരോട് പറഞ്ഞപ്പോ അവിടൊന്നും എനിക്കതിന്റെ പേരിൽ പ്രത്യേകം ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ആലിമീങ്ങൾക്കിടയിൽ അത്തരം വിഷമമില്ല. ആലിമീങ്ങളെ പരസ്പരം ബഹുമാനിക്കുന്നവരാണ്, അവര് സയ്യിദന്മാരെ ആദരിക്കുന്നവരാണ്, സയ്യിദന്മാരെ ബഹുമാനിക്കണമെന്ന് പറയുന്നവരാണ്, ബഹുമാനിച്ച് കാണിച്ചു തരുന്നവരാണ്. ഈ വിവരം അതേ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സഹോദരനായ മുനവ്വർ അലി ശിഹാബ് തങ്ങളോട് ഞാനൊരു സദസ്സിൽ വെച്ച് പറഞ്ഞപ്പോ ഓനെ അത് തന്നെയാണ് വേണ്ടതെന്ന് തങ്ങളും എനിക്ക് ആശീർവാദം തന്നിട്ടുണ്ട്. ഓ എന്നെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സംഘടനാ തർക്കത്തിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ നമുക്കൊരു സയ്യിദന്മാരെയും നിസ്സംഗരപ്പെടുത്താൻ വകുപ്പില്ല. നമ്മൾ സർവ സയ്യിദന്മാരെയും ബഹുമാനിക്കണം, സർവ ആലിമീങ്ങളെയും ബഹുമാനിക്കണം. അവിടെ ഗ്രൂപ്പിന്റെ നോട്ടമില്ല, അവിടെ രാഷ്ട്രീയത്തിന്റെ നോട്ടമില്ല. ആലിമീങ്ങളെ നമ്മൾ ബഹുമാനിച്ചാൽ, സയ്യിദന്മാരെ നമ്മൾ ആദരിച്ചാൽ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതോ ദുനിയാവിലെ അംഗീകാരമല്ല. സയ്യിദന്മാരെ ആദരിച്ചാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, ഉല്ലാസ് അലുക്കും അലൈഹി അജ്റുൽ ഇല്ലൽ മവദ്ദത്ത ഫിൽ ഖുർബ. എനിക്ക് നിങ്ങൾക്ക് ദീനെത്തിച്ചു തന്നതിന് ഒരു പ്രതിഫലവും വേണ്ട. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന പ്രതിഫലം, എന്റെ മക്കളെ നിങ്ങൾ ആദരിക്കണം, എന്റെ മക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ എന്റെ പ്രിയപ്പെട്ട ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അവിടെ ഒരു ഗ്രൂപ്പിന്റെയും നോട്ടമുണ്ടാകരുത്, ഒരു രാഷ്ട്രീയത്തിന്റെയും നോട്ടമുണ്ടാകരുത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ആലിമീങ്ങള് അവരമ്പിയാക്കളുടെ അനന്തരക്കാരാ. ആ ആലിമീങ്ങളെ നമ്മൾ ഗ്രൂപ്പ് നോക്കാതെ ബഹുമാനിക്കണം, രാഷ്ട്രീയം നോക്കാതെ ബഹുമാനിക്കണം. അവിടെ ഗ്രൂപ്പ് നോക്കിയിട്ട് നമ്മൾ ഒരു ആലിമിനെ നിസ്സാരപ്പെടുത്തരുത്, ഒരു പണ്ഡിതനെ നിസ്സാരപ്പെടുത്തരുത്, ഒരു സയ്യിദിനെ നിസ്സാരപ്പെടുത്തരുത്, ഒരു മനുഷ്യനെയും നിസ്സാരപ്പെടുത്തരുത്. എല്ലാരെയും ബഹുമാനിക്കണം. ഇതല്ലേ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയ പാഠം. വലഖദ് കറംനാ ബനീ ആദം, പണ്ഡിതന്മാരെയല്ല സയ്യിദന്മാരെയല്ല അവരെ മാത്രമല്ല മനുഷ്യ സമൂഹത്തെ തന്നെ അള്ളാഹ് ആദരിച്ചിരിക്കുന്നു. പിന്നെ എങ്ങനെയാ നമ്മൾ വേറൊരാളെ നിസ്സാരപ്പെടുത്തൽ, പിന്നെ എങ്ങനെയാണ് മറ്റൊരാളെ നമ്മൾ ചീത്ത വിളിക്കൽ, പിന്നെ എങ്ങനെയാണ് മറ്റൊരാളെ നമ്മൾ കുറ്റം പറയൽ, പിന്നെ എങ്ങനെയാണ് മറ്റൊരാളെ നമ്മൾ ചീത്ത വിളിക്കൽ. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അരുത്, നമ്മളെല്ലാവരെയും ബഹുമാനിക്കുന്നവരാകണം, സർവരെയും ആദരിക്കുന്നവരാകണം, സർവർക്കും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം, സർവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം. ഇത് ഇങ്ങോട്ട് തിന്മ ചെയ്താലും നിങ്ങൾ നന്മ ചെയ്തു കൊടുത്തോ, ഖുർആനിന്റെ പ്രഖ്യാപനമല്ലേ, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാന. നന്മക്ക് വേണ്ടി നിങ്ങൾ പരസ്പരം സഹകരിക്കണേ, തിന്മക്ക് വേണ്ടി നിങ്ങൾ പരസ്പരം സഹകരിക്കല്ല. ഖുർആനല്ലേ നമ്മളെ വിളിക്കുന്നത്. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ മഹല്ലിലൊരു പള്ളിയുടെ പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടക്കുമ്പോ, അതുപോലെ മദ്രസയുടെ പുരോഗമന പ്രവർത്തനങ്ങൾ നടക്കുമ്പോ, ആ പ്രവർത്തനങ്ങളിൽ നമ്മൾ സതീ വാഗവക്കാകണം, അതിന് നമ്മൾ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം, ആവശ്യമായതൊക്കെയും ചെയ്ത് നമ്മൾ പ്രവർത്തിക്കണം. അതിനാണ് ഖുർആൻ നമുക്ക് പ്രചോദനം തന്നത്. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാന. അത് വെറും ഗ്രൂപ്പിന്റെ വിഷയത്തിൽ മാത്രമല്ല, നമ്മളെ കുട്ടികളെ നമ്മളെ മദ്രസയിലേക്ക്, നമ്മളെ കുട്ടികളെ മദ്രസയിൽ വരുന്നു, മദ്രസയിലെ ക്ലാസ്സിൽ ഇരിക്കുന്നു, ക്ലാസ്സുകൾ കേൾക്കുന്നു. ക്ലാസ്സിലൊരു ചോദ്യം ചോദിച്ചപ്പോ ഉസ്താദ് ചോദിച്ചിട്ട് കിട്ടാത്തതിന്റെ പേരിൽ കുട്ടിയുടെ കൈപ്പത്തിയിൽ ചെറുതായിട്ടൊന്ന് തല്ലി, വളരെ ചെറുതായിട്ടൊന്ന് തല്ലി. എന്തിന്? കുട്ടിക്ക് വേദനയേക്കാനല്ല, കുട്ടിയെ ഒന്ന് അടിച്ചാൽ കുട്ടി നിങ്ങളെ പഠിച്ചു വരണമെന്ന് വിചാരിച്ചടിച്ചതാ. ചെറുതായിട്ടേ അടിച്ചിട്ടുള്ളൂ, അത് കേട്ടിട്ട് ഉസ്താദ്മാരൊക്കെ അടിച്ചു പൂശണം ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. പഠിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് അടിച്ചു കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോഴേതാ വന്നുപോയി പ്രസിഡന്റ്, വന്നുപോയി സെക്രട്ടറി. അത്തരം പ്രസിഡന്റുമാരും സെക്രട്ടറി ഒന്നും ഇവിടെ ഇല്ലാത്തോണ്ട് ഞാൻ പറയുന്നില്ല. എന്താണ് അതിന്റെ ഗൗരവം? മുസ്ലിയാര് പഠിപ്പിക്കാൻ വേണ്ടി കുട്ടിയെ ഒന്ന് അതും പഠിപ്പിച്ചതാണ്. അപ്പോഴേക്ക് പ്രശ്നമായി പോയി. അങ്ങനെ ആയി പോകരുത്. ഉമ്മമാരെ, നമ്മളെ മക്കള് നമുക്ക് വലുതാണ്, വലുതാകേണ്ടത് എവിടെയാണ്? തഖ്വയുടെ വിഷയത്തിലാണ്. മോനെ, നീ ഇന്നലെ ലുഹുറ് നിസ്കരിച്ചു? ഇല്ല ഉസ്താദ്. ഒരടി കൊടുത്തിട്ട് ഉസ്താദ് പറഞ്ഞു പള്ളിയിൽ പോയി ഒളിവെടുത്ത് നിസ്കരിച്ചിട്ട് ക്ലാസ്സിലിരിക്കണം. കുട്ടി വീട്ടിൽ പോയി കംപ്ലൈന്റ് പറഞ്ഞു, അടിയെടുത്തിട്ട് ബാപ്പ ഉസ്താദിനെ തല്ലാൻ പോകലല്ല, ആ ഉസ്താദിനൊരു നല്ല പ്രമോഷൻ കൊടുക്കണം. 3000 ശമ്പളം കൊടുത്ത ഉസ്താദാണെങ്കിൽ 4000 കൊടുക്കണം. എന്ത്? നമുക്ക് കുട്ടീനെ നോക്കാൻ ഏതായാലും നേരം കിട്ടിയില്ല, ആ ഉസ്താദ് നോക്കി നിസ്കരിപ്പിക്കുകയാണ്. എന്നാ അയ്യൊരു ബഹുമാനങ്ങളെ ഉസ്താദിന് കൊടുത്തൂടെ? കമ്മിറ്റിക്കാര് കൊടുത്ത ശമ്പളത്തിന്റെ പുറമെ 1000 രൂപ ആരും കാണാതെ കൊണ്ട കൊടുക്ക്. ഞാനൊരു മദ്രസയിലും ജോലി ചെയ്യുന്നില്ല, എനിക്ക് കിട്ടാൻ വേണ്ടി പറയല്ലേ, ഞാൻ പഠിക്കുകയാണ്. അതേ സ്ഥാനത്ത് ഉസ്താദിമാര് കുട്ടികളെ നന്നാക്കി എടുക്കണമെന്ന് ചിന്തിക്കുമ്പോ അവിടെ പോയി നമ്മൾ വടിയെടുത്തിട്ട് കുഴപ്പമുണ്ടാക്കല്ലേ വേണ്ടത്? അങ്ങനെയാ ചിലരെ മനസ്സ്. നിങ്ങൾ നോക്ക്, ഞാനൊരു ദിവസം കാസർഗോഡ് ജില്ലയിൽ നിന്ന് വേലും കഴിഞ്ഞ് വരുമ്പോ സ്വബൈന്റെ സമയത്ത് ഒരു പള്ളിയിൽ കയറി നിസ്കരിക്കാൻ, പള്ളിയിൽ കയറി നോക്കുമ്പോ വാതിൽ അടച്ചിരിക്കുന്നു, ബാങ്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ബാങ്ക് കൊടുത്ത മുസ്ലിയാരെ കാണുന്നില്ല. എങ്ങനെ? പള്ളിയിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ബാങ്ക് കൊടുത്ത മുസ്ലിയാര് പള്ളിയിലില്ല.
അന്വേഷിച്ച് നോക്കുമ്പോഴാ അറിയുന്നത് മുസ്ലിയാർക്ക് ജമാഅത്ത് കിട്ടാൻ വേണ്ടി വീട്ടിൽ പോയതാണ്. പള്ളിയിലെ ജമാഅത്തിന് ആളെ കിട്ടുന്നില്ല. താഴ്വയിലൊന്നും അത്തരം ജനങ്ങളില്ലാത്തത് കൊണ്ട് ഞാനിപ്പൊ പറയുന്നില്ല. ഓ എന്റെ പ്രിയപ്പെട്ട ഈമാനുള്ള മോമിനികളെ, മദ്രസയുടെ പുരോഗമനം ആവശ്യമാണ്. മദ്രസയുടെ ബിൽഡിങ്ങിന് മൊടികൂട്ടൽ ആവശ്യമാണ്. പള്ളി നന്നാക്കൽ ആവശ്യമാണ്. പള്ളിയിലെ മൈക്ക് വാങ്ങിച്ചു കൊടുക്കൽ ആവശ്യമാണ്. മൈക്കിൽ ബാങ്ക് വിളിക്കുന്ന ഉസ്താദിന് ശമ്പളം കൊടുക്കൽ ആവശ്യമാണ്. അതൊക്കെ ഉള്ളതോടൊപ്പം ശമ്പളം കൊടുക്കാൻ സഹായിക്കുന്ന പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ട്രഷററിനെയും അതേ മറ്റ് കമ്മിറ്റി ഭാരവാഹികളെയും പള്ളിയിൽ കാണുന്നില്ല. ഇവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ എപ്പോഴും പള്ളിയിലായിരിക്കും. ഞാനത് ഇവിടുത്തെ ആരെ കുറിച്ചല്ല പറയുന്നത്. അതേ സ്ഥാനത്തിന്റെ ഈമാനുള്ള മോമിനികളെ ആ നില കഥപ്പതിച്ചു പോയില്ലേ? അതേ സ്ഥാനത്ത് മുസ്ലിയാരെ അതിന്റെ ശമ്പളം കൂട്ടണമെന്ന് പറഞ്ഞാൽ എന്താണ് കമ്മിറ്റിക്കാരെ സൗണ്ട്? ഇതെന്നെ കൊടുക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്താ കൂട്ടാൻ നിങ്ങൾക്ക് പറയാൻ എവിടുന്ന ധൈര്യം? ഇത് തന്നെ മാസത്തിൽ കൊടുക്കേണ്ട ബേജാറ് ഞങ്ങളല്ലേ കഴിക്കുന്നത്? അതിന് നിങ്ങളില്ലല്ലോ. ഞാൻ നിസ്കരിക്കാനെങ്കിലും ഒന്ന് പള്ളിയിൽ പോകണേ. ചിലയാള് മനസ്സിലാക്കിയത് പള്ളിയിലെ മുക്രി എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത ആളാണ്. മുക്രി മുക്രി എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത ആളാണ്. അതുകൊണ്ടാ മുക്രി മുക്രി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ചില ആളുകൾ വിളിക്കും. ഞങ്ങളെ നാട്ടിൽ മുക്രി എന്ന് വിളിക്കും. മുക്രി എന്നാണ് മുക്രി ആയത്. ഇവിടെ എന്താ വിളിക്ക? മുഅദ്ദിൻ എന്നാണ്. ഇവിടെ എന്താ പറയാ? എന്നാ കുഴപ്പമില്ല, ഞങ്ങളെ നാട്ടുകാരെ മുക്രി എന്ന് വിളിക്കും. മുക്രി എന്നുള്ളത് ലോപിച്ചിട്ട് മുക്രി ആയതാണ്. അങ്ങനെയാണല്ലോ നമ്മളെ ഭാഷ. ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. ഞാനിപ്പോ എന്റെ നാട്ടിലെ ഭാഷ എന്റെ ബഹുമാനം ഞാൻ പറഞ്ഞു തരണ്ടില്ല. ഞാൻ ചിലപ്പോ പറഞ്ഞ ഞങ്ങൾക്ക് തിരിയാത്ത ചില ഭാഷ ഒക്കെ ഞാൻ പറയേണ്ടി വരും. ഞങ്ങളെ നാട്ടിലെ ഭാഷ അങ്ങനെയാണ്. ഓങ്കീഞ്ഞ് വാങ്ങി എന്നൊക്കെ പറയും ഞങ്ങൾ. എന്താ പറഞ്ഞത്? നിങ്ങൾ പിന്നെ സ്വകാര്യം ചോദിക്കേണ്ടി വരും. ഞങ്ങളെ നാട്ടിലെ ഭാഷയാണ്. അപ്പൊ മുഅദ്ദിന്, ആ മുഅദ്ദിന് ഒരു ബഹുമാനം ഇല്ല എന്നാ ചില ആളുകൾ മനസ്സിലാക്കിയത്. മുഅദ്ദിന് തീരെ ശമ്പളം വേണമെന്നില്ല. അയാൾ ഒരു താണ പണി എടുക്കുന്ന ആളാണ്. അയാൾക്ക് അത്രക്കെ മതി. 3000 കൊടുക്കുന്നില്ലേ? അതിൽ കൂടുതൽ എന്ത് കൊടുക്കാനാ? അയാൾക്ക് എന്താ പണി? 5000 ബാങ്ക് കൊടുത്താ പോരെ? ഓ മനുഷ്യ, നിനക്കറിയോ മുഅദ്ദിന്റെ ബഹുമാനം? അറിയോ മുഅദ്ദിന്റെ ബഹുമാനം എത്രയാണെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മുഅദ്ദിന്റെ ബാങ്കുകൾക്കുമ്പോ സർവ ജീവികളും സസ്യങ്ങളും ആ മുഅദ്ദിന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്തവയ്. മുഅദ്ദിൻ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ മർഹബാ മുഅദ്ദിനെ സ്വാഗതം ചെയ്തവയ്. ആ മുഅദ്ദിന് ഒരു ബഹുമാനം ഇല്ലാന്ന് തെറ്റിദ്ധരിച്ചോ? ആ മുഅദ്ദിന്റെ മുഖത്ത് നോക്കൽ സുന്നത്താണ്. ആരെ മുഖത്ത് നോക്കൽ സുന്നത്താന്ന്? നമ്മളെ പള്ളിയിലെ മുഅദ്ദിന്റെ മുഖത്ത് നോക്കൽ സുന്നത്താ. അറിയോ, പള്ളിയിലെ മുഅദ്ദിന്റെ മുഖത്ത് നോക്കൽ സുന്നത്താണ്. എന്നാ പിന്നെ മൊയിലാരനെ വിടൂല. വെറുതെ കിട്ടുന്ന ഒരു സുന്നത്തല്ലേ. എവിടെയും പോകണ്ട, അയാളെ പിന്നാലെ കൂടാൻ നിൽക്കണ്ട. ബാങ്ക് കൊടുക്കുമ്പോ നോക്കലാ സുന്നത്ത്. അത് വീട്ടിലിരുന്നാ കിട്ടൂല. ആ ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലെത്തണം. ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലെത്തണം. മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോ മുഅദ്ദിന്റെ മുഖത്ത് നോക്കൽ സുന്നത്താണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ബാങ്ക് കൊടുക്കുക എന്ന് തന്നെ വലിയ ബഹുമാനമാണ്. ബാങ്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാനിപ്പൊ കടക്കുന്നില്ല. വെറുപ്പ് പിടിച്ചവന്റെ മുന്നിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. പക്ഷേ ബാങ്ക് കൊടുക്കുമ്പോ ശ്രദ്ധിച്ചു വേണം ബാങ്ക് കൊടുക്കാൻ. വെറുപ്പ് പിടിച്ച ആളെ മുന്നിൽ ചവിട്ടിന്റെ അടുത്ത് പോയി ബാങ്ക് കൊടുത്താൽ ചിലപ്പോ നമുക്ക് വെറുപ്പ് പിടിക്കേണ്ടി വരും. കാരണം പേരടിക്ക് കിട്ടും ചിലപ്പോ. അതുപോലെ ഞങ്ങളെ നാട്ടില് മോട്ട് കാണിക്കുക എന്ന് പറയും. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയൂല. നാൽക്കാലികള് മോട്ട് കാണിക്കുക എന്ന് പറയും. ഇവിടെ എന്താ പറയാ? എന്നെ പറയാ, ആ മോട്ട് കാണിക്കുന്ന ചില നാൽക്കാലികൾ ഉണ്ടാവും. ആ നാൽക്കാലിന്റെ മുന്നിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്താ. മോട്ട് കാണിക്കുന്ന ഈ മോട്ട് കാണിക്കുന്ന മൃഗങ്ങളെ മുന്നിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്താ. പക്ഷേ ആ മോട്ട് കാണിക്കുന്ന പശുവിന്റെ ചവിട്ടിന്റെ അടുത്ത് പോയി ബാങ്ക് കൊടുത്താ ചിലപ്പോ കാലുകൊണ്ട് ചവിട്ടി കിട്ടിട്ട് മൊയിലിയാരേ നിങ്ങളെടുത്ത പണിയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂല. അപ്പൊ സുന്നത്തെടുക്കുമ്പോ അതിന്റേതായ രൂപത്തിൽ എടുക്കണം. ഞാൻ വിശദീകരിച്ചു തരേണ്ടതില്ല. അപ്പൊ പള്ളിയിൽ നിന്ന് ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലെത്തിയിട്ട് മുഅദ്ദിന്റെ മുഖത്ത് നോക്കാൻ കഴിയണം. സുന്നത്താണ്.
പക്ഷേ അതിനാളെ കിട്ടുന്നില്ല. അവൻ പള്ളിയിലെ മുഖത്തിനൊരു തീരുമാനമെടുത്തു, നാട്ടുകാരൊക്കെ ഒന്ന് പള്ളിയിൽ വരണം. അതിനെന്താ വഴി? അതിനൊരു ദിവസം മുതലിയാരെങ്കിൽ തീരുമാനിച്ചു. ഇപ്പൊ ബാങ്ക് ഉദാഹരണമാണ്, 5 മണിക്കാണ് ഇന്ന് കണക്കുട്ടിക്കോ. മൊയിലിയാര് 4 മണിക്ക് എണീറ്റ് ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തപ്പതാ പ്രസിഡന്റിന്റെ ഉറക്കം തെളിഞ്ഞു പോയി. അതുപോലെ പലരുടെയും ഉറക്കം തെളിഞ്ഞു പോയി. അതേ, ഇവിടുത്തെ ആളുകളെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, തെറ്റിദ്ധരിക്കരുത്. ഉറക്കം തെളിഞ്ഞ ആളുകൾ അതായ നേറ്റ് വന്നു പള്ളിയിലേക്ക്. അല്ല മൊയിലിയാരെ, നിങ്ങൾ അമേരിക്കയിലാണോ? അല്ല മൊയിലിയാരെ, നിങ്ങൾ ബ്രിട്ടനിലാണോ? സമയം 4 മണിയാണ്, 1 മണിക്കൂർ ബാക്കിയാണ്. അപ്പൊ മൊയിലിയാര് പറഞ്ഞു, നിങ്ങൾ ബേജാറാകണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തഹജ്ജുദിന് ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. ഈ മൊയിലിയാമാരോട് എന്ത് പറഞ്ഞാലും ന്യായമാണ്, പിന്നെ കുഴപ്പമുണ്ടാക്കല. മൊയിലിയാമാര് ന്യായം പറഞ്ഞതല്ല, മസാല പറഞ്ഞതാ. മൊയിലിയാര് മസാല പറയുമ്പോ അംഗീകരിക്കാൻ കഴിയണം. അത് എല്ലാ മൊയിലിയാരെയും കണ്ടിട്ട് അതേ ശരിക്കാൻ പറഞ്ഞു തരാം, ഉദാഹരണ സഹിതം പറഞ്ഞു തരാം. നമ്മള് താഴ്വയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോവാണ്. എവിടെ? താഴ്വയിൽ ഈ സ്ഥലത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോവാണ്. ഉദാഹരണമാണ്, പിരിവൊന്നും എടുക്കുന്ന എല്ലാരും പേടിക്കണ്ട, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോവാണ് ഇവിടെ. എത്ര കോടിയുടെ? 100 കോടിയുടെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. എത്ര കോടിയുടെ? ഉദാഹരണല്ലേ, അത് കുറക്കണ്ടില്ലല്ലോ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. 100 കോടിയുടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്, അതിന് നമ്മൾ 50 എഞ്ചിനീയർമാരെ ക്ഷണിച്ചു. എത്ര? 50 അല്ലെങ്കിൽ 40, എത്രയാലും കുഴപ്പമില്ല, 40 എഞ്ചിനീയർമാരെ ക്ഷണിച്ചു. അങ്ങനെ അവരൊരു പ്ലാൻ ഉണ്ടാക്കി, ആ ബിൽഡിംഗിന്റെ പണി തുടങ്ങാൻ തീരുമാനിച്ചു. പിരിവൊക്കെ റെഡിയായി, പൈസ ആദ്യം കിട്ടി. അങ്ങനെയാണല്ലോ പിരിവെടുക്കുമ്പോ താഴെയുള്ള ആളുകളൊക്കെ പിന്നെ തരുമെന്നല്ല, അന്നേരം തന്നെ കൊടുക്കല, അന്ന് തന്നെ പൈസ അങ്ങ് കൊടുക്കല, നാളെ ആക്കാനുള്ള ചിന്തയില്ല. അങ്ങനെയാണല്ലോ, കാരണം നാളെ ഇല്ലെങ്കിലോ 5000 ഞാൻ തരാന്ന് പറഞ്ഞു, പിറ്റേ ദിവസം നമ്മൾ ജീവിച്ചിരിപ്പില്ലെങ്കിലോ? അല്ലാഹു നബുക്കൊക്കെ അല്ലാഹുവിന്റെ താഴത്തിലായി ദീർഘായുസ്സാഫിയത്തും തരട്ടെ. അപ്പൊ താഴ്വയിലുള്ള ആളുകളൊക്കെ അന്നേരം തന്നെ പൈസ കൊടുക്കും. കിട്ടിയ സംഘാടകർ കുടുക്കി, കാരണം പൈസ മുഴുവനും കിട്ടിയില്ലേ, വേഗം പണി തുടങ്ങണ്ടേ. പണി തുടങ്ങി. പണി തുടങ്ങാൻ വേണ്ടി 50 അല്ലെങ്കിൽ 40 വരുന്ന എഞ്ചിനീയർമാർ, 2-3-4 കോണ്ടാക്ടർമാരെ ഏൽപ്പിച്ചു. എഞ്ചിനീയർമാർക്ക് എപ്പോഴും ഇത് വന്ന് നോക്കാൻ പറ്റും? 100,000 തിരക്കുള്ളതല്ലേ, അത് ഈ 40 എഞ്ചിനീയർമാർ. കേരളത്തിൽ വിലപിടിപ്പുള്ള എഞ്ചിനീയർമാരാ, നല്ല കഴിവുള്ള എഞ്ചിനീയർമാരാ, അവരെ കവച്ചു വെക്കാൻ കഴിയുന്ന എഞ്ചിനീയർമാരില്ല കേരളത്തിൽ. അത്ര വലിയ എഞ്ചിനീയർമാരെ ആ തഴവയിലുള്ള ആളുകൾ തെരഞ്ഞെടുത്തത്. ആ എഞ്ചിനീയർമാര് വന്നിട്ട് ഒരു ബിൽഡിംഗിന് പ്ലാൻ ഉണ്ടാക്കി, ഒന്നാം നില ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്തു. എവിടെയൊക്കെ പില്ലർ വേണ്ടത്, എവിടെയൊക്കെ ബീം വേണ്ടത് ഒക്കെ കാണിച്ചു കൊടുത്തു. ആർക്ക്? ആർക്കാ കാണിച്ചു കൊടുത്തത്? പ്രസിഡന്റിനല്ല, മൂപ്പർക്ക് ചിലപ്പോ അറിഞ്ഞോളൂ, ലാക്ക് പൈസ കൊടുക്കാനേ അറിയുള്ളൂ. പിന്നെ ആർക്കാ കാണിച്ചു കൊടുത്തത്? ആർക്കാ? കോണ്ടാക്ടർക്കാ കാണിച്ചു കൊടുത്തത്. കോണ്ടാക്ടർ അതിനനുസരിച്ച് പണിയെടുത്തു. രണ്ടാം നിലയുടെ പണി തുടങ്ങുമ്പോ കോണ്ടാക്ടർക്ക് തോന്നി, ഇനി എന്തിനാ എഞ്ചിനീയർ, ഇനി എഞ്ചിനീയർ ആവശ്യമില്ല, ഒരു നില ഞാൻ ഉണ്ടാക്കിയില്ലേ, ബാക്കി ഞാൻ അങ്ങ് ഉണ്ടാക്കും. എഞ്ചിനീയർമാര് വന്നു. എഞ്ചിനീയർ വന്നപ്പോ കോണ്ടാക്ടറെ മറുപടിയാണ്, നിങ്ങൾ ആവശ്യമില്ല, ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിൽ ചെറുതൊക്കെ പേവുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, അതുകൊണ്ട് ഇനി ബാക്കി ഞാൻ ഉണ്ടാക്കിക്കോളാം. എഞ്ചിനീയർമാര് ഇത് പറഞ്ഞാ, ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൽ തലവെടുപ്പുള്ള 40 എഞ്ചിനീയർമാരാ, അവരോടാണ് ഈ കോണ്ടാക്ടർ പറഞ്ഞത് നിങ്ങൾ ആവശ്യമില്ല. ആരോട്? ഒരാളോടല്ല, 40 ഒന്നിച്ച് ഇങ്ങക്കൊക്കെ പിഴവ് പറ്റിയാണ് നിങ്ങൾ വേണ്ട. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ബിൽഡിംഗിന്റെ പണിയൊക്കെ തുടങ്ങി. ആ മൂലയിലൊരു പില്ലർ 2 ഈ മൂലയിലും 2 പില്ലർ, ബാക്കി ഒറ്റയും വേണ്ട. ഇയാള് തീരുമാനമാണ്. ഇയാള് വാർത്തു, പിറ്റേ ദിവസം ബിൽഡിംഗ് ഇടിഞ്ഞങ്ങ് വീണു. നിങ്ങൾ ഇയാളെ വെറുതെ വിടുവോ? വെറുതെ വിടുവോ? വെറുതെ വിടുവോ? വല്ലാത്തൊരു മനസ്സിനെയാണ് നിങ്ങളെ മനസ്സ്. വെറുതെ വിടുവോ? വിട്ടുവീഴ്ചയോ? പൈസന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല മൊയിലിയാരെ. വേറെ എന്താണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളൊക്കെ സംഭാവന കൊടുത്തതല്ലേ അത്? അയാൾ എന്ത് കണ്ടിട്ടാണ് ഇത് പൊളിച്ചു കളഞ്ഞത്? വെറുതെ വിടുവോ? വെറുതെ വിടൂല. എന്താ കാരണം? അയാൾക്ക് അറിവില്ലാത്ത വിഷയത്തിൽ അയാൾ ഏറ്റെടുത്ത് ചെയ്തതാണ്. അതാ ഞാൻ പറഞ്ഞത്, എന്റെ ഈമാനുള്ള മോമിനീങ്ങളെ, 40 എഞ്ചിനീയർമാരെ വാക്കെടുക്കാതെ ഒരു കോണ്ടാക്ടർ പറയുന്നത് കേട്ട് നമ്മളെ ഈമാൻ ദുഷിപ്പിച്ചുകൂടാ. വിലപിടിപ്പുള്ള ആലിമീകൾ ഒരു തീരുമാനം പറഞ്ഞാൽ
ആലിമീങ്ങളെയല്ലേ നമ്മൾ പിന്തുണക്കേണ്ടത്, എഞ്ചിനീയർമാരെയല്ലേ നമ്മൾ പിന്തുണക്കേണ്ടത്. അവിടെ പിന്നെ നമ്മൾ കോണ്ടാക്ടർക്ക് വില കൊടുത്താൽ പറ്റൂല. ആലിമീങ്ങളെ അനുസരിക്കുന്നവരാകണം നമ്മൾ, ആലിമീങ്ങളെ പിന്നിൽ അടിയുറച്ച് ജീവിക്കുന്നവരാകണം മുത്തലിമീങ്ങളാകുന്ന നമ്മൾ. ഞാൻ പറഞ്ഞു വന്നത് പള്ളിയിൽ 4 മണിക്ക് ബാങ്ക് കൊടുത്തു, ബാങ്ക് കൊടുത്തപ്പോ അതാ എല്ലാരും വന്നു പള്ളിയിൽ. മൊയ്തിയാര് പറഞ്ഞു തേജു നിസ്കരിച്ചോടോ, തേജുദിന്റെ ബാങ്കാ കൊടുത്തത്, തേജു നിസ്കരിച്ചോ. നിങ്ങള് കെച്ച മൊയ്തിയാരെ, ഞങ്ങളെ കിട്ടൂല. നിങ്ങള് കരിച്ചോ, നിങ്ങൾ തേജു നിസ്കരിക്കലുണ്ടോ? ചോദ്യം ചെയ്യാൻ തുടങ്ങിയില്ലേ. എന്നാ നമ്മൾ ചിന്തിക്കും, അയാൾ നമ്മളെ തേജു നിസ്കരിപ്പിക്കാനാ ബാങ്ക് കൊടുത്തത്, അയാളെത്തൊരു തെറ്റില്ല. നമ്മളെ നാട്ടിൽ ആരും തേജു നിസ്കരിക്കാത്തോണ്ടൊന്ന് തേജു നിസ്കരിക്കട്ടെ എന്ന് വിചാരിച്ച് ബാങ്ക് കൊടുത്തതല്ലേ. ആ മുസ്ലിയാർക്ക് ശമ്പളം 10,000 കൂട്ടിക്കൊടുക്കണം. കമ്മിറ്റി പിന്നെ പിരിയൽ ഉണ്ടാകൂല, കമ്മിറ്റി പിന്നെ അടിച്ചിട്ടേ പിരിയൂ. ആ നിലക്കായിക്കൂടാ.